AI ക്യാമറകളെ കുറിച്ചുള്ള ചർച്ചയൊക്കെ അടങ്ങി വരുന്നതേ ഉള്ളൂ. ക്യാമറയെ പേടിച്ചിട്ടെങ്കിലും ആളുകൾ ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റും ധരിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വാഹന അപകട നിരക്ക് കുത്തനെ കുറഞ്ഞതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. വിവാദങ്ങൾ എന്തെങ്കിലും ആകട്ടെ, നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊരു കഥയാണ്. സംഭവം ഇംഗ്ലണ്ടിലാണ്. 1896 ജനുവരി 28 ഒരു പകൽ കെന്റിലെ പടവക്കൂട്ടെരുവിലൂടെ ഒരു കാർ കുതിച്ചു പാഞ്ഞു. കാർ ഓട്ടിച്ചിരുന്നത് വാൾട്ടർ അർനോൾഡ് എന്ന ആൾ. പോലീസുകാരനെ ഈ കാഴ്ച കണ്ട ഉടൻ തന്നെ തൻ്റെ വാഹനം എടുത്ത് പാഞ്ഞു കാറിന് പിന്നാലെ. ഏകദേശം 10 മിനിറ്റ് പിന്തുടർന്ന ശേഷമാണ് പോലീസുകാരൻ തൻ്റെ വാഹനം കാറിന് കുറുക്കെ നിർത്തി. വാഹനത്തിൽ നിന്നിറങ്ങിയ ആ പോലീസുകാരൻ പറഞ്ഞു, താങ്കൾക്ക് ഓവർ സ്പീഡിന് പിഴയിട്ടു. കാർ അനുവദിച്ച വേഗപരിധിയേക്കാൾ 4 ഇരട്ടി സ്പീഡിൽ പോയിരുന്നു. ഇതുവരെ കേട്ടിട്ട് കൂട്ടുകാർക്ക് അസ്വാഭാവികതയൊന്നും തോന്നുന്നില്ല അല്ലേ? എന്നാൽ ഇനി പറയുന്നത് കൂടി കേൾക്കണം. ആ കാർ സഞ്ചരിച്ചിരുന്നത് മണിക്കൂറിൽ 13 കിലോമീറ്റർ വേഗതയിലായിരുന്നു. പോലീസുകാരൻ ചേസ് ചെയ്തത് പിടികൂടിയതും തൻ്റെ സൈക്കിളിലാണ്. ഇപ്പോൾ കൂട്ടുകാർക്ക് അല്പമെങ്കിലും കൗതുകം തോന്നുമായിരിക്കും അല്ലേ? ലോകത്തെ രേഖപ്പെടുത്തിയ ആദ്യത്തെ ഓവർ സ്പീഡ് ചാർജിങ് അതായിരുന്നു. 3 കിലോമീറ്റർ ആയിരുന്നു അക്കാലത്തെ വേഗപരിധി. കാറുകളൊന്നും സജീവമല്ലാത്ത ഇരുന്ന ഒരു കാലം കൂടിയാണത്. മറ്റൊരു ചാർജും കൂടി വാൾട്ടർ അർനോൾഡിനെതിരെ പോലീസ് കേസ് ചുമത്തിയ അന്ന് കാറോട്ടിക്കണമെങ്കിൽ പല നിബന്ധനകളും പാലിക്കണമായിരുന്നു. അതിലൊന്ന്, കാറോട്ടിക്കുമ്പോൾ അതിന് മുന്നിലായി ഒരാൾ കാറുമായി വരുന്നുണ്ടെങ്കിൽ മുന്നറിയിപ്പുമായി പോകണം. അത് അർനോൾഡ് പാലിച്ചിരുന്നില്ല. അങ്ങനെ നിയമലംഘനത്തിന് പിഴ വന്നു. വൈകാതെ തന്നെ അർനോൾഡ് പിഴത്തുക അടിച്ച് കേസിൽ നിന്ന് മുക്തനായി. ആ വർഷം തന്നെ മറ്റൊന്ന് കൂടി സംഭവിച്ചു. സ്പീഡ് ലിമിറ്റ് എന്നത് 3 കിലോമീറ്ററായി സർക്കാർ പുനർനിർണയിച്ചു. രസകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വില്യം അർനോൾഡ് ആൻഡ് സൺസ് എന്ന കമ്പനി ഉടമയുടെ മക്കളിൽ ഒരാളായിരുന്നു ഇത്. പിന്നീട് 1896 അർനോൾഡ് മോട്ടേഴ്സ് ഗാരേജ് എന്ന കമ്പനിയായി മാറി. 1895 ഇംഗ്ലണ്ടിൽ ബെൻസ് ഓട്ടോമൊബൈൽസ് നിർമ്മിക്കാൻ ഉള്ള ലൈസൻസ് അർനോൾഡിന് ഉണ്ടായിരുന്നു. ഇങ്ങനെ വാഹനത്തിൽ വരുമ്പോഴാണ് അദ്ദേഹത്തിന് വേഗപരിധി ലംഘിച്ചതിന് ഫൈൻ കിട്ടിയതും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അടുത്തുള്ള ബെല്ലൈക്കണമർത്തിയാൽ ഇനിയുള്ള വീഡിയോയിൽ കാണാം. ഇതാണ് വാൾട്ടർ അർനോൾഡ് ഉപയോഗിച്ച കാർ ഫൈൻ കിട്ടിയതും.